ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഒരു നിങ്ങൾക്കൊരു റിവ്യൂ പോലെ ഒരു വീഡിയോ ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. വേറൊന്നുമല്ല, നമുക്കൊരു ഫേഷ്യൽ, അത് ഞാൻ കേട് തൈരാണ് ബേസിക്കായിട്ട് എടുത്തിട്ടുള്ളത്, ക്ലെൻസ് ചെയ്യാനും സ്ക്രബ് ചെയ്യാനും. അതുപോലെ ഫേസ് പാക്കിനാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ബേസിക് എടുത്തിട്ടുള്ളത് കേട് തൈരാണ്. അപ്പോൾ ഈ തൈര് വെച്ചിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാം. ആദ്യം നമ്മൾ തൈര് ഉപയോഗിച്ച് മുഖം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, തൈരായതുകൊണ്ട് തന്നെ നമുക്ക് തൈര് വെച്ചിട്ട് എങ്ങനെ ക്ലെൻസ് ചെയ്യാൻ നോക്കാം. ഞാൻ ഒരു വ്യക്തിയെ ആണ്, ഇപ്പം ഞാൻ സ്വയമല്ല, ഞാൻ ഒരു വ്യക്തിയിലാണ് ഇത് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല നല്ല കമൻറ്റുകളും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് ഞാനിപ്പോൾ ഒരു സ്പൂൺ തൈര് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഏകദേശം ഒരു സ്പൂൺ തൈര് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊരു തുണി, അപ്പോൾ കോട്ടൺ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള തുണി എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖം ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, മുഖത്ത് സെല്ലൊക്കെ ഒന്ന് ഓപ്പൺ ആകും, അതുപോലെ എന്തെങ്കിലും അഴുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലെൻസ് ചെയ്യുന്നതിലൂടെ നമുക്കത് മാറ്റാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഫേഷ്യലിന് ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും ഏറ്റവും ഗുണം നമുക്ക് അപ്പോഴാണ് കിട്ടുക. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാം. ക്ലെൻസ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആകാൻ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ഞാൻ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം, ഒരു 1 മിനിറ്റ്. അപ്പോൾ ക്ലെൻസ് ചെയ്തത്, നമ്മൾ തൈര് ഉപയോഗിച്ച് ചെയ്തത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് അടുത്തതായിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ തൈരിൻ്റെ കൂടെ ഒരു സ്പൂൺ ആ ഒരു നമ്മൾ ക്ലെൻസ് ചെയ്തതിൻ്റെ ബാലൻസ് തൈരിലേക്ക് ഞാൻ തേൻ ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ തേനും അതിലേക്ക് ഒരു 1.5 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനത് അവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ്, അതെടുത്ത് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഞാൻ തേനും അതുപോലെ പഞ്ചസാരയും കേടും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ സ്ക്രബ് ചെയ്യാനെടുക്കാം. ഇപ്പോൾ തൈര് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം, തൈര് നമ്മുടെ ഫേസിൽ ലാക്റ്റിക് ആസിഡ് ധാരാളമുണ്ട്, സ്കിൻ ഗ്ലോയിങ്ങിന്, അതുപോലെ സ്കിൻ വൈറ്റനിങ്, ഡെഡ് സെല്ല് മാറാനും, നമ്മുടെ ഫേസ് നോർമലി ആ ഒരു പോർസ് അതുപോലെ കൊക്കുരു ഒക്കെയുള്ള ആ രീതിയിൽ നമുക്ക് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേട് അവോയ്ഡ് ചെയ്യുക. ഞാൻ ഈ തൈര് ഉപയോഗിക്കാൻ ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യില്ല. കാര്യം ഓയിലി സ്കിൻ ഉള്ളവർക്ക് അവർക്ക് നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. റോസ് വാട്ടർ ഉപയോഗിച്ച് റോസ് വാട്ടറും കറ്റാർ വാഴ അലോവേര ജെല്ലും യൂസ് ചെയ്യുക. നമുക്കിത് ഇതുപോലെ നമുക്ക് ഒന്ന് ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് ആ മസാജിങ്ങിന്റെ ഫോളോ ചെയ്യണമെന്നില്ല, അത് നമുക്ക് നമ്മുടെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാം. നമ്മൾ ആ ഒരു പഞ്ചസാര തരി നമ്മുടെ സെല്ല് ഓപ്പൺ ആകാനും അതുപോലെ സ്ക്രബ് ചെയ്യുമ്പോൾ വൈറ്റ് ഹെഡ് ബ്ലാക്ക് ഹെഡ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിമൂവ് ആയി പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ആ ഷുഗറിന്റെ ആ ഒരു തരി. അതുപോലെ തേനാണെന്നുണ്ടെങ്കിലും സ്കിൻ ഗ്ലോയിങ്ങിന് വളരെ യൂസ്ഫുൾ ആണ്. നമ്മളുടെ സ്കിൻ ഗ്ലോ ആകാനും സോഫ്റ്റ് ആകാനും, അതൊരു ഡ്രൈ സ്കിൻ, എത്ര ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മൾ തേൻ യൂസ് ചെയ്ത് മുഖം എന്നും തേൻ മുഖത്ത് യൂസ് ഫേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സ്കിന്നിന് നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോ ഏകദേശം ഞാൻ 5 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്തു. സ്ക്രബ് ചെയ്തു, ഇപ്പം മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല നല്ല ഭംഗി പോലെ ആയിട്ടുണ്ട്.
അപ്പോൾ എന്നിട്ട് ഞാനിത് ഫേസ് വാഷ് ചെയ്ത് ഒന്ന് ആദ്യം തുടച്ചു, അത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യണം. സ്റ്റീം ചെയ്യാനായിട്ട് നമുക്ക് ആവി പിടിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കിയ തുണി ഒന്ന് നമുക്ക് മുഖത്ത് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഈ കോട്ടൺ തുണി തന്നെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി എടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് വെക്കാം. ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതുപോലെ, 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് നമുക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് വെക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, സ്റ്റീം ചെയ്യാനായിട്ട് നമുക്ക് വെള്ളം, ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് കോട്ടൻ്റെ തുണി മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞ് നമ്മുടെ ഫേസിൽ വെക്കുക. നമ്മൾ ആവി പിടിക്കില്ലേ, അല്ല അല്ലാതെ നമ്മൾ ചൂട് വെക്കില്ല ദേഹത്തൊക്കെ. അപ്പം അതുപോലെ ഒന്ന് ഫേസിൽ ഒന്ന് നിവർത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, നല്ല കട്ടിയുള്ള ടവലോ മറ്റോ ആണെങ്കിൽ നമുക്ക് ഒരു 2 മിനിറ്റ് ആ ഒരു ടവലും ഇതുപോലെ മുടിയെന്ന് വെച്ചാൽ മതിയാകും. അടുത്തത് നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കിയാണ്. ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ അവലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അവല് അവലിലേക്ക് നമുക്ക് കേട് തൈരും അതുപോലെ ഞാൻ കടലമാവ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കടലമാവും തൈരും ഈ അവലും കൂടി മിക്സ് ചെയ്താണ് ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ എന്താ, ഇത് പൊടിച്ചിട്ടില്ല, പൊടിക്കാത്ത അവല് തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് തൈരും കടലമാവും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഫേസ് പാക്കിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 2 സ്പൂൺ അവല്, അതിലേക്ക് 1.5 സ്പൂൺ കടലമാവ്. അതൊന്ന് പാക്ക് ആവാൻ ആവശ്യമായിട്ടുള്ളത് എന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു അതിൻ്റെ ആ പാക്കിന്റെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള തൈര്, അതിപ്പം നമ്മൾ എടുക്കുന്നത് എങ്ങനെയോ എടുക്കുന്ന അളവിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ മെഷർമെന്റിൽ എടുക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആവും, അല്ലെങ്കിൽ ലൂസ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതനുസരിച്ച് ഫേസ് പാക്ക് എടുക്കുക. അഥവാ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ ആകുന്നുവെങ്കിൽ കുറച്ച് അവല് കൂടി ചേർക്കുക. പിന്നീട് ഇത് ഫ്രീസർ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. തൈര് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് നമുക്കൊരു ആസിഡിന്റെ ഗുണം ഉള്ള ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആസിഡിന്റെ ആ ഒരു സൈഡ് എഫക്ട് പിന്നീട് അത് നമുക്ക് ഫേസിന് അത് ഡള് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തൈര് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഫേസ് പാക്ക്, ഇപ്പൊ കടലമാവിന് പകരം നിങ്ങൾക്ക് മുൾത്താനി വീട്ടി യൂസ് ചെയ്യാം. മുൾത്താനി വീട്ടി അവൈലബിൾ ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും അറിയാം ഫേസ് പാക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന്. ഇതിപ്പോ ഞാൻ ഒരു ജെൻസിന്റെ ഫേസിൽ ഇട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചില ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ജെൻസിന് എടുക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഏതൊരു ഫേസ് പാക്ക് ആണെന്നുണ്ടെങ്കിൽ തന്നെ സ്കിൻ മാത്രം നോക്കുക. ജെൻസിനും ലേഡി ഗേൾസിനും അല്ലെങ്കിൽ ഫീമെയിൽ മെയിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഏതൊരു വ്യക്തിക്കും യൂസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഫേസ് കംപ്ലീറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോ നമ്മള് ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 15-20 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യാം. കാര്യം ഫേസ് പാക്ക് അധികം ഡ്രൈ ആകാനും പാടില്ല. നമ്മൾ കൂടുതൽ ടൈം എടുക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് അത്ര ഗ്ലോ കിട്ടും, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു 15-20 മിനിറ്റ്സ് വരെ മാത്രം വെയിറ്റ് ചെയ്യുക. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ഡ്രൈ ആകുമ്പോൾ നമ്മുടെ സ്കിൻ വലിയാനുള്ള ഒരു ടെൻഡൻസി, നമ്മൾ ചുളിവുകൾ വീടാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 15-20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ഒക്കെ നമുക്ക് ആദ്യം വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഇപ്പൊ ഏകദേശം ഒരു 15-20 മിനിറ്റ്സ് ടൈം ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. ഇനി നമുക്ക് ആദ്യം കുറച്ച് കൈയൊന്ന് നനച്ചിട്ട് നമുക്ക് ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കൈയൊന്ന് നനയ്ക്കാം. ഓക്കെ,
കൈ നനച്ചു. അപ്പം നമ്മളിപ്പോൾ സ്വയം ചെയ്യുമ്പോൾ നമുക്ക് സ്വയം ഇത് റിമൂവ് ചെയ്യുക, ജസ്റ്റ് കൈ കൊണ്ട് നിന്ന് മസാജ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ദേഹത്തൊക്കെ നമുക്ക് ബാത്റൂമിലോ അല്ലെങ്കിൽ വീടിന് പുറത്തോ വെച്ച് നമ്മളിത് ചെയ്യാൻ ശ്രമിക്കുക. അവലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അവലെ കുതിർന്ന് വരില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് ശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് കൂടുതൽ ഡിസ്ചാർജ് ഉണ്ടായിരുന്നു, അത് ഞാൻ കയ്യിലെടുത്ത് സേവ് ചെയ്ത് വെച്ചേക്കുകയാണ്. നമുക്ക് കളയാനാണ്, ദേഹത്ത് പൊഴിഞ്ഞു വീഴേണ്ട എന്ന് കരുതിയാണ്. ഇതുപോലെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിലിത് വീണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇനി നമുക്കിത് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ ഒക്കെ നല്ല കുറച്ചുകൂടി നല്ല ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട്. ഇത് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് നിങ്ങൾക്ക് കേട് ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വരുന്ന, അപ്പം ഡെയിലി നിങ്ങൾ പുറത്ത് പോകുന്നവരാണ്, വർക്കിങ്ങോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഫേസ് പാക്ക് മാത്രമായിട്ട് ചെയ്യുക. ആ ഒരു കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡെയിലി വൈകുന്നേരത്ത് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റോ മറ്റോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പം ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അതുപോലെ വൈറ്റനിങ് സ്കിന്നൊന്ന് വൈറ്റ് ആയിട്ടുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. എന്നെ കൊണ്ട് പറ്റുന്ന ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല വീഡിയോസുകൾ ഇനിയും ആ ഒരു അത്തരം വീഡിയോസുകളുമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.